നമസ്കാരം. ഭാരതത്തിലെ ഒരു പുതിയ പാർലമെന്റ് മന്ദിരം വരികയാണ്. പാർലമെന്റ് മന്ദിരത്തിന്റെ പണി ദ്രുതഗതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പഴയ പാർലമെന്റ് മന്ദിരത്തിന്റെ തൊട്ട് മുന്നിലായാണ് പുതിയ പാർലമെന്റ് മന്ദിരം വരുന്നത്. ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ആ പാർലമെന്റ് മന്ദിരം, മന്ദിരത്തിന് ചില പരിമിതികളുണ്ട്. ലോക്സഭാ മണ്ഡലങ്ങളുടെ വികസനം ഇനി ഭാവിയിൽ വന്നേക്കാം. മറിച്ച് ഉദ്യോഗസ്ഥരുടെ അടക്കം, മന്ത്രിമാരുടെ അടക്കം, നിരവധി ഓഫീസുകൾ ഇപ്പോൾ തന്നെ പാർലമെന്റിന് പുറത്താണ്. അതുകൊണ്ട് സ്ഥലപരിമിതിയുണ്ട്, കെട്ടിടത്തിന് ബലക്ഷയമുണ്ട്. ഇതിൻ്റെ എല്ലാം കാരണത്താൽ പുതിയൊരു പാർലമെന്റ് രാജ്യത്തിന് വേണം. ആ പാർലമെന്റ് മന്ദിരം ഇന്ത്യയുടെ ഗതകാല പ്രൗഢി വിളിച്ചോതുന്ന ഒന്നായിരിക്കണം. ഇന്ത്യൻ സംസ്കാരവുമായിട്ടും ഇന്ത്യയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വാസ്തുശില്പമായിരിക്കണം ആ പാർലമെന്റ്. ലോകത്തോട് ഇന്ത്യ എന്ന ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രത്തിന് പറയാനുള്ളത് എന്ത്, അല്ലെങ്കിൽ ലോകത്തോട് ഇന്ത്യക്കുള്ള സന്ദേശം എന്ത് എന്ന് ആ പാർലമെന്റ് മന്ദിരത്തിൽ നിന്ന് തന്നെ മാളോകർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഒരു മന്ദിരമുണ്ടാകണം എന്ന് നരേന്ദ്രമോദി സർക്കാർ തീരുമാനിക്കുന്നു. അങ്ങനെ പാർലമെന്റ് മന്ദിരമുണ്ടാകുന്നു. പണ്ടൊക്കെ ബി ജെ പി അധികാരത്തിൽ ഇല്ലാതിരുന്ന സമയത്ത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ പറഞ്ഞിരുന്ന ഒരാരോപണമുണ്ട്, ബി ജെ പി ഹിന്ദുത്വ പാർട്ടിയാണ്, പള്ളികൾ പൊളിച്ച് ക്ഷേത്രം പണിയുന്ന പാർട്ടിയാണ് എന്നാണ് പണ്ടൊക്കെ ബി ജെ പിക്ക് നേരെയുണ്ടായിരുന്ന ആരോപണം. പക്ഷേ തീർച്ചയായിട്ടും അയോധ്യയിലെ ശ്രീരാമക്ഷേത്രം ഇന്ന് യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുന്നു. അത് 5 നൂറ്റാണ്ടുകളായി ഇന്ത്യൻ ജനത, ഇന്ത്യയിലെ ഓരോ ജനവും അല്ലെങ്കിൽ ഓരോ തലമുറയും ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ് ഇന്ത്യയുടെ അയോധ്യ എന്ന, അതായത് രാമായണത്തിലെ മര്യാദാ പുരുഷോത്തമനായ ശ്രീരാമന്റെ ജന്മഭൂമിയിൽ ഭവ്യമായ മന്ദിരമുണ്ടാവണം. നേരത്തെ ഉണ്ടായിരുന്ന പോലെ തകർക്കപ്പെട്ട ആ മന്ദിരത്തിന്റെ സ്ഥാനത്ത് ഒരു പുതിയ മന്ദിരമുണ്ടാകണം എന്ന് ഓരോ ഭാരതീയനും ആഗ്രഹിച്ചിരുന്നതാണ്. ആ സ്വപ്നം ഇന്ന് പൂവണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ക്ഷേത്രം മാത്രമല്ല, രാജ്യത്തിന് പുതിയൊരു പാർലമെന്റ് മന്ദിരം കൂടി വരികയാണ് എന്നതാണ്. അതും ബി ജെ പി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ വരികയാണ്. അത് കാലത്തിൻ്റെ ഒരു മറുപടിയാണ്. മുന്നേ പണ്ട് രാഷ്ട്രീയ പാർട്ടികൾ ബി ജെ പിയെ രാഷ്ട്രീയമായി പ്രതിരോധിക്കാനായി ഉപയോഗിച്ചിരുന്ന വർഗീയ കാർഡാണ് ക്ഷേത്രം നിർമ്മിക്കുന്ന പാർട്ടിയാണ് ബി ജെ പി എന്നത്. പക്ഷേ ക്ഷേത്രം മാത്രമല്ല, ആധുനിക സാങ്കേതികവിദ്യയിൽ ഏറെ മുന്നേറിക്കൊണ്ട് ശത്രുവിൻ്റെ ഉപഗ്രഹങ്ങളെപ്പോലും വെടിവെച്ചിടാൻ കഴിവുള്ള ഒരു രാജ്യമായി ഇന്ത്യ മാറുന്നു. ഇന്ത്യക്കൊരു പുതിയ പാർലമെന്റ് മന്ദിരം വരുന്നു എന്നതാണ് ഏറ്റവും പുതിയ വാർത്ത. ഈ പാർലമെന്റ് മന്ദിരവുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ പാർലമെന്റ് മന്ദിരത്തിൻ്റെ ഏറ്റവും മുകൾ തട്ടിൽ മകുടമായി വയ്ക്കാവുന്ന അല്ലെങ്കിൽ വയ്ക്കേണ്ട ഒരു ശില്പം, ഇന്ത്യയുടെ ദേശീയ ചിഹ്നത്തിൻ്റെ ശില്പം, അത് ഇന്ന് പ്രധാനമന്ത്രി അനാച്ഛാദനം ചെയ്യുന്നു. ഏതാണ്ട് 9500 കിലോയോളം ഭാരം വരുന്ന, 6.5 മീറ്ററോളം നീളമുള്ള ഒരു ശില്പമാണ് അത്. അത് ഇന്ന് പ്രധാനമന്ത്രി രാഷ്ട്രത്തിനായി സമർപ്പിക്കുന്നു, അത് അനാച്ഛാദനം ചെയ്യുന്നു. ഈ ശിലയാണ് പാർലമെന്റ് മന്ദിരത്തിൻ്റെ മകുടമായി വരാൻ പോകുന്നത്. ആദ്യം തന്നെ ഈ കോവിഡ് കാലവുമായി ബന്ധപ്പെട്ട് ചില രാഷ്ട്രീയ പാർട്ടികൾ, കോൺഗ്രസ് അടക്കമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികളടക്കമുള്ളവർ ആദ്യം മുതലേ സെൻട്രൽ വിസ്റ്റ, അതായത് പാർലമെന്റ് മന്ദിരം അടക്കമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളുടെ മൊത്തത്തിലുള്ള ഒരു പേരാണ് സെൻട്രൽ വിസ്റ്റ പദ്ധതിക്കെതിരെ വലിയ കോലാഹലങ്ങൾ ഉണ്ടാക്കിയിരുന്നു. പലരും സുപ്രീം കോടതിയിൽ കേസിന് പോയി. കോവിഡ് കാലഘട്ടം വന്നപ്പോൾ ഈ പണി നിർത്തിവെക്കണമെന്ന് പറഞ്ഞു. ആ പറഞ്ഞവരിൽ ഒരാളാണ് AIMIMന്റെ നേതാവ് ഒവൈസി. അദ്ദേഹം ഇന്നൊരു പ്രസ്താവന നടത്തി, ഈ ശില്പം അനാച്ഛാദനം ചെയ്യേണ്ടിയിരുന്നത് പ്രധാനമന്ത്രി മോദിയല്ല, മറിച്ച് സ്പീക്കർ, ലോക്സഭാ സ്പീക്കറാണ് എന്നാണ്. അത് ഭരണഘടനയിൽ ഓരോ വ്യക്തികളുടെയും കർത്തവ്യങ്ങൾ എഴുതി വച്ചിട്ടുണ്ട്. അതുകൊണ്ട് ലോക്സഭാ സ്പീക്കറായിരുന്നു ഇത് അനാച്ഛാദനം ചെയ്യേണ്ടിയിരുന്നത് പ്രധാനമന്ത്രി മോദിയല്ല എന്നാണ്. ഏത് ഭരണഘടനയിലാണ് ഇങ്ങനെ എഴുതി വച്ചിട്ടുള്ളത് എന്നറിയില്ല. രാജ്യത്തിൻ്റെ ചരിത്രത്തിലൊരിടത്തും പാർലമെന്റ് മന്ദിരം നിർമ്മിക്കപ്പെട്ടിട്ടുമില്ല. പാർലമെന്റ് മന്ദിരം നിർമ്മിച്ചാൽ അതുമായി ബന്ധപ്പെട്ട ഉദ്ഘാടന കർമ്മങ്ങൾ സ്പീക്കറാണ് ചെയ്യേണ്ടത് എന്നൊരിടത്തും പറഞ്ഞിട്ടുമില്ല. പക്ഷേ ആദ്യ കാലഘട്ടത്തിൽ പാർലമെന്റ് മന്ദിരം പോലും വേണ്ട, നമുക്കൊരു പാർലമെന്റ് മന്ദിരം ഉണ്ടല്ലോ, പുതിയൊരു പാർലമെന്റ് മന്ദിരം എന്തിനാണത്, ധൂർത്താണ് എന്ന് പറഞ്ഞിരുന്ന അതേ കക്ഷികളാണ് ഇപ്പോൾ ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്നത് ലോക്സഭാ സ്പീക്കറാണ് എന്ന് പറയുന്നത്. ആര് ഉദ്ഘാടനം ചെയ്താലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ രാജ്യത്തിൻ്റെ തലവനാണ്.
അദ്ദേഹത്തിന്റെ ഭാവനാ സമ്പന്നമായ പദ്ധതികളിൽ ഒന്നാണ് സെൻട്രൽ വിസ്ത രാജ്യത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ അടിസ്ഥാന സൗകര്യ വികസനം ഉറപ്പുവരുത്താൻ പ്രതിജ്ഞാബദ്ധമായ ഒരു സർക്കാരാണ് കേന്ദ്രത്തിലുള്ളത് അതുകൊണ്ട് തന്നെ അസൂയാലുക്കളുടെ ഒരു പ്രകടമായ ഉദാഹരണമാണ് ഒഐസിയുടെ ഈ പ്രസ്താവന കാരണം പ്രധാനമന്ത്രി രൂപം കൊടുത്ത അല്ലെങ്കിൽ പ്രധാനമന്ത്രി രൂപകൽപ്പന ചെയ്ത സെൻട്രൽ വിസ്റ്റ എന്ന പദ്ധതിക്ക് തന്നെ എതിരെ നിന്ന ആ പദ്ധതിക്കെതിരെ കേസ് കൊടുത്ത സുപ്രീം കോടതിയിൽ കേസിന് വരെ പോയ ആളുകൾ തന്നെ ഉദ്ഘാടനം ചെയ്യേണ്ടത് ഇപ്പോൾ ലോക്സഭാ സ്പീക്കർ ആണ് എന്ന് പറയുമ്പോൾ തന്നെ അതിലെ ഇരട്ടത്താപ്പ് വ്യക്തമാണ് വാക്സിനെതിരെ ചിലരൊക്കെ പറഞ്ഞിരുന്നു ഇന്ത്യ വാക്സിൻ നിർമ്മിച്ചപ്പോൾ ഈ വാക്സിൻ വളരെ അപകടകരമാണ് പത്ത് വർഷം കൊണ്ടാണ് ഒരു വാക്സിൻ വികസിപ്പിക്കേണ്ടത് ഇന്ത്യ ഇതാ ഒരു വർഷം കൊണ്ട് വാക്സിൻ വികസിപ്പിച്ചിരിക്കുന്നു ഇത് ജനങ്ങളുടെ ജീവനാപത്താണ് എന്ന് പറഞ്ഞു പക്ഷേ ഇന്ന് 150 ഓളം രാജ്യങ്ങളിൽ വാക്സിൻ ഇന്നെത്തിയിരിക്കുന്നു ലോകമെങ്ങും ഇന്ത്യയുടെ വാക്സിൻ അംഗീകരിക്കപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു അത്രയും ശാസ്ത്ര സാങ്കേതികമായി ഇന്ത്യ മുന്നേറിക്കഴിഞ്ഞിരുന്നു പക്ഷേ ഈ ഇന്ത്യയുടെ വളർച്ചയിൽ അസൂയാലുക്കളായ ഇന്ത്യക്കാർ ഇപ്പോഴുമുണ്ട് എന്നത് അതിശയകരമാണ് കാരണം പാർലമെൻറ്റ് എന്ന് പറയുന്നത് ലോക്സഭ മാത്രം ഉൾക്കൊള്ളുന്നതല്ല അത് പാർലമെൻറ്റ് രാജ്യസഭയും ലോക്സഭയും ഉൾപ്പെടുന്നതാണ് പാർലമെൻറ്റിൻ്റെ രാജ്യസഭയുടെ അധ്യക്ഷനായി ഉപരാഷ്ട്രപതിയുണ്ട് ലോക്സഭയുടെ അധ്യക്ഷനായി സ്പീക്കറുണ്ട് അതുകൊണ്ട് തന്നെ അധികാര കേന്ദ്രങ്ങളെ ഇങ്ങനെ ദുർവ്യാഖ്യാനം ചെയ്ത് രാഷ്ട്രീയമായി ബി ജെ പിയെ നേരിടാനായി അധികാര കേന്ദ്രങ്ങളെ ഇത്തരത്തിൽ ദുർവ്യാഖ്യാനം ചെയ്യുന്ന ഒഐസിയെ പോലുള്ളവരെ തുറന്നു കാട്ടേണ്ടത് അത്യാവശ്യമാണ് വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്